എല്ലാവർക്കും നമസ്കാരം. BeoutQ റിസീവറിലെ ചെറിയൊരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനായിട്ടാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ BeoutQൽ പുതിയ ഒരു സോഫ്റ്റ്വെയർ കയറ്റിയിട്ടുള്ള, അതായത് പുതിയ ലോഞ്ചർ കയറ്റിയിട്ടുള്ള കൂട്ടുകാർക്ക് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു ലോഞ്ചർ ചോക്ലേറ്റ് ആണ്, അതുപോലെ തന്നെ കിങ് ടോപ്പ്, അതുപോലെ തന്നെ BeoutQന്റെ ഒഫീഷ്യലായിട്ടുള്ള ലോഞ്ചറിലും നെറ്റ്ഫ്ലിക്സിന് ചെറിയ പ്രോബ്ലം വരുന്നതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോബ്ലം എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. മൈ ആപ്സിൽ പോകുന്നു, നെറ്റ്ഫ്ലിക്സ് ഓപ്പൺ ചെയ്യുന്നു. ഈ ഒരു BeoutQന്റെ റിസീവറിൽ മാത്രമല്ല, ആൻഡ്രോയിഡ് ബോക്സുകളിൽ ഇപ്പോൾ X96 മിനി എന്ന് പറയുന്ന ആൻഡ്രോയിഡ് ബോക്സിലും അതുപോലെ തന്നെ 96 സീരീസിലൊക്കെ മിക്ക ബോക്സുകളിലും കണ്ടുവരുന്നൊരു പ്രോബ്ലമാണ് നെറ്റ്ഫ്ലിക്സ് ലോഡിംഗ് പ്രോബ്ലം. ഇത് ഇങ്ങനെ ഹാങ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാം നെറ്റ്ഫ്ലിക്സ് ഹാങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിനുള്ളൊരു സൊല്യൂഷൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ്, അതായത് BeoutQൽ ഇപ്പോൾ ഈ ലോഞ്ചർ കിടക്കുന്നത് ചോക്ലേറ്റ് ലോഞ്ചറാണ്. ഇതിനകത്ത് ഓൾറെഡി ഡിഫോൾട്ടായിട്ട് ഒരു സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ ചില ആൻഡ്രോയിഡ് ബോക്സുകളിൽ ഈ സെറ്റിങ്സ് ആയിരിക്കണം എന്നില്ല, അതിൽ പഴയ ടൈപ്പ് സെറ്റിങ്സ് വരുന്നതുകൊണ്ട് അപ്പോൾ ഇതിലാണെങ്കിൽ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ ആദ്യം നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ പോകേണ്ടത് എബൌട്ട് മീഡിയ ബോക്സ് എന്നുള്ളിടത്താണ്. എബൌട്ട് മീഡിയ ബോക്സ്, ഓക്കെ. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ബിൽഡ് നമ്പർ കിട്ടും. ഈ ബിൽഡ് നമ്പറിൽ 8 or 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് ഡെവലപ്പർ ഓപ്ഷനിൽ കിട്ടത്തുള്ളൂ. അപ്പം എന്നാൽ തൽക്കാലം ഇപ്പോൾ ഈ ഒരു സെറ്റിങ്സിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതല്ല എങ്കിൽ ഇപ്പോൾ സാധാരണയായിട്ട് ചില ആളുകളുടെ കയ്യിലുള്ള സെറ്റിങ്സിന് തന്നെ APK ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് BeoutQൽ. ഈ ഒരു BeoutQലെ ഈ ഒരു APK ഫയൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് സെറ്റിങ്സിൻ്റെ. ആ ഫയൽ ഞാൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. ഇതായിരിക്കാം പല ഡിവൈസിലും കാണാൻ സാധിക്കുക, ഇങ്ങനത്തെ സെറ്റിങ്സ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പം നമുക്ക് കാണാം ആൻഡ്രോയിഡ് ബോക്സിലൊക്കെ സാധാരണയായിട്ട് കാണുന്ന ഒരു സെറ്റിങ്സിന്റെ രൂപമാണ്, പഴയ ടൈപ്പ് ഒരു സെറ്റിങ്സ് ആണിത്. 7.1.2 വരുന്ന അല്ല ഇത്, ഇത് പഴയ കുറച്ച് ഓൾഡ് വേർഷനിലുള്ള ആൻഡ്രോയിഡ് വേർഷനിലുള്ള സെറ്റിങ്സ് ആണ്. ഇതിൽ നമ്മൾ പോകേണ്ടത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എബൌട്ട് എന്നുള്ളടത്ത് പോകുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ബിൽഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അവിടെ 6 or 7 പ്രാവശ്യം, 4 or 5 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക തുടർച്ചയായിട്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും യു ആർ നൗ എ ഡെവലപ്പർ എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റിൽ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഡെവലപ്പർ ഓപ്ഷൻ. ഓക്കെ, ഡെവലപ്പർ ഓപ്ഷൻ വന്നു, കണ്ടില്ല. ഇത് മുൻപ് ഉണ്ടായിരുന്നില്ല. ഈ സെറ്റിങ്സ് തുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ബിൽഡിൽ പോയിട്ട് 6 or 7 പ്രാവശ്യം, 4 or 5 പ്രാവശ്യം ക്ലിക്ക് ചെയ്തത്. അത് നമ്മൾ ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുന്നു. അതിന് ഏറ്റവും താഴേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ എവിടെയാണ് ആ ഒരു സെറ്റിങ്സ് ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഡിസേബിൾ HW ഓവർലേസ്, ഓൾവേസ് യൂസ് GPU ഫോർ സ്ക്രീൻ കോമ്പസിഷനിങ്. ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളത് ഓൺ ചെയ്യുന്നു. നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം എന്താണെന്നുള്ളതെന്ന്. ഓക്കെ, ഈ ഒരു ഭാഗമാണ് നമ്മൾ ഓൺ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഈ ഒരു ഭാഗം ഓൺ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഡിവൈസ് ഓഫ് ചെയ്താൽ, ഇപ്പോൾ BeoutQൽ ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നം പറയാണ്, നമ്മൾ ഡിവൈസ് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്താലും വീണ്ടും ഇത് ഈ ടൈപ്പ് നമ്മുടെ ഓഫ് മോഡിലേക്കാണ് വന്ന് വിളിക്കുക. അതായത് നമ്മൾ ഡിവൈസ് ഓരോ പ്രാവശ്യം ഓഫ് ചെയ്ത് ഓൺ ആക്കുമ്പോഴും നമ്മൾ ഈ സെറ്റിങ്സിൽ വന്ന് ഇത് ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നെറ്റ്ഫ്ലിക്സിലേക്ക് പോകാം. അത് ഈ ഒരു BeoutQന്റെ ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. ഈ ഒരു ലോഞ്ചറിന്റെ ഒരു പ്രോബ്ലമായിട്ടാണ്. ഇനിയിപ്പോൾ അടുത്തൊരു അപ്ഡേറ്റിൽ അത് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ബാക്കിലേക്ക് പോകുന്നു, മൈ ആപ്സിൽ പോകുന്നു, നെറ്റ്ഫ്ലിക്സ് ഓൺ ചെയ്ത് നോക്കാം. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ടില്ലേ. നേരത്തെ ഇത് ഇവിടെ ഹാങ് ആയിട്ട് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ മുകളിൽ സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ. ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടാണെന്ന് പറയാം, എങ്കിൽ കൂടി കുറച്ച് സിമ്പിളല്ല. off device off on settings update permanent on option X96 mini is problem device off on settings on X96 mini Android box BeoutQ settings default video video